നമസ്കാരം. ഇന്ന് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ ഒരു ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും. സോ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2-0 ഐ എസ് എൽ 7 സീസണിലെ 6 വിജയങ്ങൾ ഇല്ലാത്ത മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ വിജയമാണ്. വളരെ മധുരമുള്ള ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ കഴിയുന്ന, എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയുന്ന ഒരു വിജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് താരങ്ങൾ 5 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. സന്ദീപും ഹക്കുവും സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇന്ന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ കളിച്ചു. അതേപോലെ സഹലും ജീക്സണും ഇലവനിൽ വന്നു. ജോർഡൻ മുറെ സെൻട്രൽ ഫോർവേഡ് സ്ഥാനത്ത് വന്നു. 5 മാറ്റങ്ങൾ, കിബുവിന്റെ 5 മാറ്റങ്ങളും ഒരുമിച്ച് ക്ലിക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഗോൾ അടിച്ച ഒരാൾ സെൻട്രൽ ബാക്കാണ്, ഹക്കുവാണ്. സന്ദീപിന്റെ ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഹീറോ ഓഫ് ദ മാച്ച് ആയത് ജീക്സൺ സിംഗ് ആണ്. മുറെ ഒരു ഗോൾ അടിച്ചു. സഹൽ അതിനേക്കാൾ ഗംഭീര പെർഫോമൻസ് കളിയിലുടനീളം കാഴ്ചവെച്ചു. സോ 4 ഇന്ത്യൻ ഡിഫൻസിനെ വെച്ച് കളിക്കാൻ കിബു കാണിച്ച ധൈര്യം പെയ്ഡ് ഓഫ് എന്ന് പറയണം. അതൊരു ശരിക്കും പറഞ്ഞാൽ റിസ്കി തീരുമാനമാണോ എന്ന് ചെറിയൊരു സന്ദേഹം ജനിപ്പിച്ചുവെങ്കിലും അതൊക്കെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഒടുവിൽ റിസൾട്ട് പോയത്. ആദ്യ ഗോൾ അടിച്ച ഹക്കു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു, മലപ്പുറത്തുകാരൻ. ആദ്യ പകുതിയിൽ ഹക്കുവിന്റെ നല്ലൊരു ഫാക്കുണ്ടോ പെരേരയുടെ ഒരു കോർണർ ഹെഡ് ചെയ്ത് ഹക്കുവാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നൽകിയത്. 2 പകുതിയുടെ അന്ത്യനിമിഷങ്ങളിൽ ജോർഡൻ മുറെ ലീഡ് ഉയർത്തി. കളിയുടെ ഇടയിൽ പല കമന്ററിയിലെ പല പ്രയോഗങ്ങളും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഫീഡ്ബാക്സ് പല പ്രയോഗങ്ങളും പല ആളുകൾക്കും പല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്നു. അതേപോലെ കിബുവിന്റെ രാജതന്ത്രങ്ങൾ വിജയം കണ്ട ദിവസമാണ് എന്ന് പറഞ്ഞ പ്രയോഗം ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ബ്രഹ്മാണ്ഡ വിജയം, അതേപോലെ കളി തോൽക്കുമ്പോൾ കണ്ണ് നിറയുന്നത് പോലെയാണ് കളി ജയിക്കുമ്പോൾ മനസ്സ് നിറയുന്നതും, അത് ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ആരാധകരുടെയും എല്ലാവരുടെയും മനസ്സ് നിറച്ച ഒരു ഒരു വിജയം തന്നെയായിരുന്നു. അതേപോലെ യെല്ലോ അലർട്ട്, നമ്മൾ പ്രളയകാലത്തും മഴ കൂടിയപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ഒരു വേർഡാണ് യെല്ലോ അലർട്ട്. എതിരാളികൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യെല്ലോ അലർട്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പ്രയോഗമായിരുന്നു. മെല്ലോ യെല്ലോ ബാംബോലിമിൽ മെല്ലോ യെല്ലോ എന്നത് അതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പോരാട്ടത്തിന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പോരാളിയുടെ പേര് അബ്ദുൾ ഹക്കു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ ജോർദൻ മുറയുടെ ട്രിബ്യൂട്ടായി, അല്ലെങ്കിൽ ജോർദൻ മുറെ ഗോൾ അടിച്ചപ്പോ ഹിപ് ഹിപ് ഹുറെ ജോർദൻ മുറെ, ഹിപ് ഹിപ് ഹുറെ ജോർദൻ മുറെ എന്ന് 3 തവണ പറഞ്ഞത് പല ആളുകളും ശ്രദ്ധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഏറ്റവും ഒടുവിൽ ആ സ്കോർ ലൈൻ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു പഞ്ച് ലൈൻ ആയിട്ട്, ഒരു ഒരു സൈനിങ് ഓഫ് പഞ്ച് ലൈൻ ആയിട്ട് പറഞ്ഞത്, ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കേണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. അത് പലരുടെയും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി മാറി എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അത് വരാനിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ ടാഗ് ലൈൻ ആണ്, ടീസറാണ്. വരാനിരിക്കുന്ന സിനിമയാണ്, റിലീസായിട്ടില്ലെങ്കിലും അതെല്ലാവരും നെഞ്ചേറ്റി എന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും, അത് വളരെ അർത്ഥവത്തായ സംഗതിയാണ്. നമ്മൾ എന്ത് കത്തി തീർന്നു ചാരമായിപ്പോയി എന്ന് കരുതി ചികയണ്ട, അത് അത് കെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പൊള്ളലേൽക്കും എന്നുള്ള ശക്തമായ ഒരു പഞ്ച് ഡയലോഗ് തന്നെയാണ് ഇന്നത്തെ മാച്ചിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 6 മത്സരങ്ങൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തീർന്നുപോയി എന്ന് വിധി എഴുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പാണ് ചികയാൻ നിൽക്കണ്ട കെട്ടിട്ടില്ല പൊള്ളും. അത് വളരെ ആ അർത്ഥത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ ആരാധകർ അത് ഏറ്റുവാങ്ങി അത് സ്വീകരിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പുതുവർഷത്തിലും മികച്ച വിജയങ്ങൾ, മികച്ച പ്രകടനം, മികച്ച മാച്ച്, മികച്ച ഫുട്ബോൾ നമുക്ക് വേണ്ടി കാഴ്ചവെക്കും എന്ന് വിശ്വസിക്കാം, എന്ന് പ്രത്യാശിക്കാം, എന്ന് കരുതാം. അപ്പോൾ വീണ്ടും ഇതേപോലുള്ള പഞ്ച് ഡയലോഗുകളുമായി വീണ്ടും കാണാം. ഇന്നത്തേക്ക് തൽക്കാലം വിട പറയുന്നു. കമോൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ. ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ഇപ്പൊ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ, എല്ലാവരും ആഘോഷിച്ചോളൂ. പക്ഷേ ഈ നമ്മളെ കോവിഡ് കാലമാണ്, സാമൂഹിക സുരക്ഷ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ദാ മാസ്ക് ഇട്ട്, അതേപോലെ കൈ സോപ്പിട്ട് കഴുകി, ഗ്യാപ്പ് ഇട്ട്, സാമൂഹിക അകലം പാലിച്ചു വേണം ഇത്തവണ പുതുവർഷ ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകേണ്ടത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കമോൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ.